എന്തെല്ലാം പഠിക്കാൻ പോണു? അക്ഷരമാലകളെ. ഏതൊക്കെ അക്ഷരമാലകൾ പഠിച്ചു? കുറെ അക്ഷരമാല നമ്മൾ പഠിച്ചു. അതില് സ്വരാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കി ക്ലാസ് നമുക്ക് പഠിക്കാട്ടോ, ബാക്കി ഭാഗം നമുക്ക് പഠിക്കാട്ടോ. ഇനിയോ അടുത്ത അക്ഷരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്. ഏതാണ് ഇറ്? ഇറ് എന്ന അക്ഷരം എഴുതുമ്പോൾ ഋഷിയെ പോലെ ഭജിക്കണം. ആരെ പോലെ ഭജിക്കണം? ഋഷിയെ പോലെ ഭജിക്കണം. എ എന്ന അക്ഷരം എഴുതുമ്പോഴോ? എളിമതോണനമേവർ. ഇറ് എന്ന അക്ഷരം എഴുതുമ്പോൾ ആരാണ്? ഋഷിയെ പോലെ ഭജിക്കണം. ഇതാരാണ്? ഋഷിയാണ് അല്ലേ. ഋഷി എന്താണ്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ. ഋഷിയെ പോലെ ഭജിക്കണം. സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. ആ എന്നൊരക്ഷരമുണ്ട് ആചാര്യനെ വന്ദിക്കണം. ഈ എന്നക്ഷരം എഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം. ഈ നീട്ടി എഴുതുമ്പോൾ ഈശ്വരനെ ധാനിച്ചിടേണം. ഊ എന്നക്ഷരം എഴുതുമ്പോൾ ഉണർന്നിരിക്കണം നാമെല്ലാം. ഊ നീട്ടി എഴുതാറുണ്ട് ഏലേലം പാടാറുണ്ട്. ഏവർക്കും ഏഷണി ഭൂഷണമല്ലെന്നോർക്കേണം.